തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നണികൾ മുന്നേറുകയാണ്. പ്രൊഫഷണലായ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഇടതുമുന്നണി പ്രചാരണം നയിക്കുമ്പോൾ ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് കോൺഗ്രസ് പ്രചാരണത്തിനിറക്കിയിരിക്കുന്നത്. മൂന്ന് മുന്നണിയുടെയും പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണം നയിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചാരണവും വോട്ടർമാരെ നേരിൽ കാണുന്ന ദൗത്യവും തുടരുമ്പോഴാണ് യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളിലേക്ക് മുന്നണി നേതൃത്വം കടക്കുന്നത്. 65,000-ലേറെ യുവ വോട്ടർമാരാണ് തൃക്കാക്കര മണ്ഡലത്തിലുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കാൻ കഴിയുന്ന നിർണായക വിഭാഗമാണ് യുവാക്കൾ എന്നതിൽ തന്നെ ഇവരുടെ വിശ്വാസം നേടിയെടുക്കാനും യുവാക്കൾക്കൊപ്പം സഞ്ചരിക്കാനും മുന്നണികൾ ഇപ്പോൾ പരിശ്രമിക്കുകയാണ്. ഡോക്ടർ ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് യുവാക്കളുടെയും ടെക്കികളുടെയും വോട്ട് പിടിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ചെറു ഗ്രൂപ്പുകളെ നേരിൽ കണ്ട് സംവാദവും മറ്റുമായാണ് ഇടതു സ്ഥാനാർത്ഥി വോട്ട് ഉറപ്പിക്കുന്നത്. ഇടതുപക്ഷത്തിനായി മന്ത്രിമാരുടെ വൻ സംഘമാണ് മണ്ഡലത്തിൽ തന്നെയുള്ളത്. ഇതിനു പുറമെ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ഇടതുപക്ഷത്തെ MLA മാരും പ്രവർത്തിക്കുന്നുണ്ട്. യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് LDF വോട്ട് ചോദിക്കുന്നത്. ടെക്കികൾക്കിടയിൽ പ്രവർത്തിക്കാൻ പ്രത്യേക സംഘത്തെയും യൂത്ത് ബ്രിഗേഡിനെയും കോൺഗ്രസ് മണ്ഡലത്തിൽ ഇറക്കിയിട്ടുണ്ട്. LDFലെ മന്ത്രിമാർ നയിക്കുന്ന പ്രചാരണം നേരിടാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് UDF ആശ്രയിക്കുന്നത്. വിവിധ കക്ഷി നേതാക്കളും മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണന് വേണ്ടി സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനവികാരം BJP അനുകൂലമാണെന്നതിന്റെ തെളിവാണെന്നാണ് K.സുരേന്ദ്രൻ അവകാശപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നേടിയ അട്ടിമറി ജയം തൃക്കാക്കരയിലെ ഫലസൂചനയാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തൃക്കാക്കരയിൽ ഇരുമുന്നണികളും ആശയക്കുഴപ്പത്തിലാണെന്നും LDFിന് UDFിന് പരാജയഭീതിയാണെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും UDFനും LDFനും നിർണായകമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. UDFന് വലിയ മേൽക്കയുള്ള മണ്ഡലമാണ് തൃക്കാക്കര. മണ്ഡലം രൂപീകരിച്ച ശേഷം ഒരിക്കൽ പോലും UDFനെ കൈവിട്ടിട്ടുമില്ല. 2021-ൽ LDF തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചപ്പോൾ തൃക്കാക്കര UDFനൊപ്പം ഉറച്ചു തന്നെ നിന്നു. കൊച്ചി നഗരസഭയിലെ 23 ഡിവിഷനുകളും ഒപ്പം തൃക്കാക്കര നഗരസഭയും അടങ്ങിയതാണ് മണ്ഡലം. എന്തായാലും പുതിയ പുതിയ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് മുന്നേറുമ്പോൾ വിജയം ആർക്കൊപ്പം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.